Hi Friends! Welcome to golden house in Malayalam. இன் நம்மல அடுக்கல நம்மளை அடுக்களத்தோட்டத்தில் இங்கே பீட்ரூட்டு வளர்த்தாங்க நோக்காம் இது சீதகால பச்சக்கி எம் பண்ணிட்டு எல்லாேருக்கும் அறியாவதான இது ஒக்டோபர் முதல் ஃபெபிரவரி வரையுள்ள காலயளவில் கிருஷிச்சு ஒரு சீதகால பச்சகரியான். இது வித்து പരിച്ച് നടുമ്പോൾ അതിൻ്റെ വേര് പൊട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ നേരിട്ട് തന്നെ എപ്പോഴും നടുന്നത് നന്നായിട്ട് ഞാൻ വിളവെടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ ബീട്ടിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ടും നടാം അല്ലെങ്കിൽ നമുക്ക് പരിച്ചും നടാം നിങ്ങൾ വിത്ത് പാകിയിട്ട് കുറച്ച് അതിൽ ഒരു ഇഞ്ച് ഗ്യാപ്പ് മൂന്ന് തൊട്ട് നാലിഞ്ച് ഗ്യാപ്പെങ്കിലും ഇരിക്കണം ഓരോരോ ചടിക്കും അതുപോലെ നിങ്ങൾ ഇടണം അങ്ങനെ വളർത്തുമ്പോൾ ആ കിഴങ്ങ് നല്ല ഉഷാറായിട്ട് വളർന്നു കിട്ടും ക്യാരറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു രണ്ട് ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നട്ടാൽ മതിയാവും ഇത് ബീട്രൂട്ട് അങ്ങനെ അല്ല കുറച്ച് വെളുപ്പമുള്ള കിഴങ്ങായതുകൊണ്ട് നമ്മൾ ഒരു മൂന്ന് തൊട്ട് നാല് എങ്കിലും നമുക്ക് ഗ്യാപ്പ് വിട്ടിട്ട് നടണം ഞാൻ ഗ്രോബാഗ് കുറച്ചുള്ളത് കൊണ്ട് അതിലെല്ലാം കുറച്ച് അടുത്ത് അടുത്ത് തന്നെ പാകി ഇങ്ങനെ നിങ്ങൾക്ക് പാകണ്ട കുറച്ച് വലുതാകുമ്പോൾ അടുത്തടുത്ത് ഉള്ള ചെറിയ തൈ ഉഷാറില്ലാത്ത തൈ പരിച്ച് മാറ്റി മാറ്റി നടാം അല്ലെങ്കിൽ പരിച്ച് കളയാം അങ്ങനെ നിർത്തിയാൽ നമുക്ക് ബാക്കിയുള്ള ചെടി നല്ല ഉഷാറായിട്ട് വളർന്നു കിട്ടും ഇതിൻ്റെ ഇലയും കറി വെക്കാൻ നല്ല രുചിയാണ് തോറനായിട്ടും വയ്ക്കാം അല്ലെങ്കിൽ പരുപ്പ് ഇട്ടിട്ട് കരിയായിട്ടും വയ്ക്കാം ഇങ്ങനെ അടുത്തെടുത്ത് വരണ്ട വെള്ളം ഒളിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെ അടുത്തെടുത്ത് വരും നമ്മൾ വിത്ത് പാക്കിയിട്ട് വെള്ളം ഒളിക്കുന്ന രീതിയും വളരെ പ്രധാനമൊന്നും പറയാം സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് നമുക്ക് ഒരേ സ്ഥലത്ത് നിന്നിട്ട് വളർന്നും കിട്ടും വിത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല നിങ്ങൾക്ക് പരിച്ച് മാറ്റിയും നടാം അപ്പോൾ കുറേ വിത്ത് പാകി അതിൽ കുറേ ചെടി മാത്രം നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇല്ലാതെ ഉണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് നല്ല ഉഷാറുള്ള തൈ അതിൽ തന്നെ നിർത്തുക ബാക്കിയുള്ള തൈ പരിച്ച് വേറെ സ്ഥലത്തിൽ നമുക്ക് മാറ്റിയും നടാം നിങ്ങൾക്ക് ഗ്രോ ബാഗിൽ വേറെ അല്ലെങ്കിൽ ഷീഡിങ് ഡ്രേ ഇതിലെങ്കിലും വിത്ത് മുളപ്പിച്ചിട്ട് മാറ്റി നടണമെങ്കിൽ അതിന് മിശ്രിതം എങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ചകരച്ചോറും ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടിയെ കഷ്ടം പൊടിച്ചതോ മഞ്ഞര കമ്പോസ്റ്റോ ഏതെങ്കിലും എടുത്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് വിത്ത് പാകാം വിത്ത് ലേശം പാകി കൊടു വിതരി കൊടുക്കുക അതിൽ പിന്നെ ലേശം ഈ മിശ്രിതം അതിൽ മീറ്റ് വിതരി കൊടുത്തിട്ട് ഒന്ന് ലേശം ചെറുതായിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക വെള്ളം ഒഴിക്കുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് നല്ല ചെടി വലുപ്പം വരുമ്പോൾ അത് നല്ല ഉഷാറുള്ള തൈ അതിൽ തന്നെ നിർത്തുക കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കി എക്സ്ട്രാ ഉള്ളത് പറിച്ച് നമുക്ക് വേറെ സ്ഥലത്തിൽ മാറ്റി നടാം ഇങ്ങനെ ചെയ്താലും നന്നായിട്ട് നമുക്ക് പിന്നെ കിട്ടും ഗ്രോബാഗ് പോലും മൂന്ന് മണ്ണ് ഞാൻ അമ്പത് ശതമാനം ചേർക്കും അതുപോലെ ചകിരിച്ചോറ് അമ്പത് ശതമാനം ചേർക്കും ഒരു മൂന്ന് പിടി മണ്ണിര കമ്പോസ്റ്റ് ചേർക്കാം ഒരു ഗ്രോ ബാഗിൻ്റെ അളവിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഒരു പിടി എള് ചേർക്കുക ഈ ബോൺ മേല് നമ്മൾ ഇപ്പം തന്നെ ചേർക്കണം അത് കുറച്ച് ലേറ്റ് ആവും അതിൻ്റെ മണ്ണിൽ അതിൻ്റെ സത്തെല്ലാം വലിച്ചെടുക്കാൻ ഒരു രണ്ട് മൂന്ന് മാസം സമയം എടുക്കുന്നത് കൊണ്ട് നമ്മൾ പോട്ടിങ് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതെല്ലാം ചേർക്കണം ഒരു പിടി വേപ്പൻ പെണ്ണാക്കം എല്ലാം ചേർത്തിട്ട് നല്ല ഇളക്കി അതിൽ വേണം നമുക്ക് ഇത് നട്ട് കൊടുക്കണം ഇത് അല്ലെങ്കിൽ വിത്ത് പാ വിത്ത് അതിൽ തന്നെ ഡയറക്റ്റായിട്ട് മുളപ്പിക്കണമെങ്കിൽ അങ്ങനെ ഈ മിശ്രിതമാണ് ചെയ്യേണ്ടത് പിന്നെ ഈർപ്പം നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ വെള്ളം കെട്ടി കിടക്കാനും പാടില്ല അപ്പോൾ അതിൻ്റെ ഇതെല്ലാം അഴുകി പോകുമ്പം വരെല്ലാം ഈർപ്പം നിലനിർത്താൻ ഈ ചകര് സഹായിക്കും ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്തെങ്കിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ ഇതിൽ ഫോസ്ഫറസ് റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും നമുക്ക് വളർന്ന് അനുസരിച്ച് ഇട്ട് കൊടുക്കാം ചാണകപ്പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മണ്ണിനെ കമ്പോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് വളരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബീറ്റ് കൃഷി എന്ന് പറഞ്ഞാൽ എന്തിനാ അറിയാത്ത സമയം ഞാൻ വളർത്തിയെടുത്തതാണ് അതിൽ തന്നെ എനിക്ക് നല്ല രീതിയിൽ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ വളർത്തിയതിൻ്റെതും ഞാൻ കാണിക്കാം അതും എങ്ങനെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മൾ മിക്സ് തയ്യാറാക്കുമ്പോൾ തന്നെ ബോൺ മേല് ചേർക്കുന്നത് കൊണ്ട് അതിനാവശ്യമുള്ള ആ ചത്ത അതിൽ തന്നെ എടുത്തോളൂ അതുകൊണ്ട് ഒരു പ്രശ്നവും നന്നായിട്ട് തന്നെ വളർന്നു കിട്ടും പിന്നെ ഈ കിഴങ്ങ് ഇപ്പം ഞാൻ ഇപ്പോൾ വളർത്തിയതിൻ്റെ കിഴങ്ങാണ് ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്ര നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ഇത് ഞാൻ മുറിച്ചിട്ടും കാണിക്കാം നല്ല കളറും ഉണ്ട് നല്ല രുചിയുമുണ്ട് പിന്നെ അത് വളരുന്ന കാലാവസ്ഥ അതുപോലെ മണ്ണിൻ്റെത് വളത്തിൻ്റെത് അനുസരിച്ചാണ് അതിൻ്റെ രുചിയും നിറവും വ്യത്യാസപ്പെടുന്നത് തീർച്ചയായിട്ടും അത് വ്യത്യാസപ്പെടും ഒരേപോലെ ഉണ്ടാവില്ല നമ്മളിപ്പോൾ അടുക്കള തോട്ടത്തിൽ ഈ ബീട്രൂട്ട് കട്ടാക്കി കാണിക്കാം കളർ കണ്ടോ നല്ല കളറാണ് അതുപോലെ നല്ല രുചിയും കുടിയുണ്ട് നമ്മളെ മുറ്റത്ത് തന്നെ നമ്മളെ വളർത്തി എടുക്കുമ്പോൾ അത് അത്രയും രുചിയാണ് ഇതിൻ്റെ ഇലകളും കറി വെക്കാം നല്ല ടേസ്റ്റ് ഇങ്ങനെ തന്നെ നമുക്ക് തിന്നാൻ പറ്റുമോ അത്ര രുചിയാണ് ഇത് അതുപോലെ സാലഡ് ഉണ്ടാക്കാം ഇപ്പം കറി ഉണ്ടാക്കാം തോരൻ ഉണ്ടാക്കാം എല്ലാത്തി നല്ലതാണ് നമ്മൾ അടുക്കള തോട്ടത്തിൽ ഈസി ആയിട്ട് വളർത്തി എടുക്കാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്